ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈറ്റ് ബ്രെയിൻ ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു വാൾഡേക്കറാണ് ചെയ്തിട്ടുള്ളത്. വാൾഡേക്കറിനോ റൂംഡെക്കർ അല്ലെങ്കിൽ സെൻറ്റർ ഷോ പീസ് എന്ത് വേണമെങ്കിലും നമുക്കതിനെ വിളിക്കാം. അപ്പോൾ ഇത് ഒരു 3D മിക്സ്ഡ് മീഡിയ ആർട്ടാണ്. ഒരു 3D പെയിൻറ്റിങ് സ്റ്റൈലിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ വീട്ടിലെ ചുമരുകളിലും വീടിനെ നല്ല ഭംഗിയാക്കും ഈ ഒരു ആർട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കുന്നതിന് മുന്നേയായിട്ട്, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് വോൾ പുട്ടിയാണ്, നമ്മൾ ചുമരിലൊക്കെ അടിക്കുന്ന പുട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പൗഡറിനെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം പേസ്റ്റ് ആക്കാൻ. ഒരുമിച്ച് കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നഷ്ടമായി പോകും. അപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമുക്കത് നല്ല കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു കട്ടിയുള്ള കാർഡ്ബോർഡിലേക്ക് ഈവൻലി സ്മൂത്ത്ലി നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ടെക്സ്ചേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയ കാർഡ്ബോർഡ് കഷ്ണം എടുത്തിട്ട് ആ കാർഡ്ബോർഡ് സെൻറ്ററൊക്കെ നമ്മൾ കീറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ലൈൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ലൈൻസാണ് ഇപ്പോൾ ഇതിലെ ടെക്സ്ചേഴ്സായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ആ കാർഡ്ബോർഡ് കൊണ്ട് സിഗ്സാഗായിട്ട് കുറേ വര വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം എത്രത്തോളം ക്ലിയർ ആവണുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നോക്കിയാൽ കാണാം അതിലെന്തായാലും ആ ടെക്സ്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിനിമം ഒരു രാത്രി ഒരു രാത്രിയെങ്കിലും അത് ഉണങ്ങാൻ വയ്ക്കുക. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളറുള്ള സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നല്ല വെൻറ്റിലേഷൻ ഉണ്ടായിരിക്കണം, പിന്നെ പുറത്ത് വെച്ച് ചെയ്യായിരിക്കും കൂടുതൽ നല്ലത്. അതല്ല നമ്മൾ അകത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ താഴെ വല്ല ന്യൂസ് പേപ്പർ എന്തെങ്കിലും വെച്ചിട്ടാണ്, കാരണം സ്പ്രേ ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് സ്പ്രെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റെയിൻസ് ഒന്നും നിലത്താവാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ബോർഡിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് നന്നായി ഡ്രൈ ആയതിന് ശേഷം നമുക്കിതിലേക്കുള്ള 3D സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് MCയുടെ ഡ്രസ്സിനാണ്. അപ്പോൾ ഇതിന് രണ്ടെണ്ണം ഉണ്ട്, ഒരു ബേസും ഉണ്ട് ഒരു ഹാർഡ്നറും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാൽക്കം പൗഡർ, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡറാണ് എടുക്കുന്നത്, അത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ആ ഉണ്ടാക്കിയ MCയിലിനെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫ്ലവർ പോട്ടും അതിൽ കുറച്ച് ഫ്ലവേഴ്സും ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഫ്ലവർ പോട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിന് ഒരു ഫ്ലവർ പോട്ടിൻ്റെ രീതിയിൽ ഈ MCയിലിനെ അതിൽ പരത്തി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് ടെക്സ്ചേഴ്സ് ഡിസൈൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് ഈ MCയിലെടുത്ത് മിക്സ് ചെയ്താൽ മതി. ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഹാർഡായി പോകും. അപ്പോൾ കുറേശ്ശെ കുറച്ച് എടുത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ടെക്സ്ചേഴ്സ് ആഡ് ചെയ്യാനുള്ളതും ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഹാർഡായി കഴിഞ്ഞാൽ ടെക്സ്ചേഴ്സ് പിന്നെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ പോട്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫ്ലോറൽ സ്ട്രക്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെടി, കുറച്ച് പൂക്കൾ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം കുറച്ച് വള്ളികളും പിന്നെ ആ ചെടിയുടെ തണ്ട് പൂക്കളൊക്കെയാണ് ഉണ്ടാക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ലീവ്സും പിന്നെ ഇനി കുറച്ച് ചെറിയ റോസ് ഫ്ലവർസ് പോലത്തെ ചെറിയ പൂക്കൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് തന്നെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലത്തെ മെയിനായിട്ടുള്ള ഫ്ലോറൽ സ്ട്രക്ചേഴ്സാണ്, അതായത് വലിയ പൂക്കൾ ആ ചിത്രത്തിൽ കണ്ടുവല്ലോ. അപ്പോൾ ആ വലിയ പൂക്കൾ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബോൾസാക്കി ആദ്യം ഈ MCയിലെടുത്തു. എന്നിട്ട് അതിനെ ഒരു കോൺ ഷേപ്പിൽ റോൾ ചെയ്തിട്ട് പെറ്റൽസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇതളുകളും നമ്മൾ ഉണ്ടാക്കി വെച്ചു. ഓരോ ഇതളും ഉണ്ടാക്കിയിട്ട് ഒന്നിനു മീതെ ഒന്നായിട്ട് സൈഡ് വൈസ് അങ്ങനെ ഒട്ടിച്ച് പോവാണ്, അങ്ങനെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം.
ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ടിപ്പൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. പിന്നെ ആ പൂക്കളുടെ ഇതളുകളിലേക്ക് എന്തെങ്കിലും കുറച്ച് ലൈൻസ് എന്തെങ്കിലും നമുക്ക് ടെക്സ്റ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സെൻറ്ററിലായിട്ട് കുറച്ച് എം സിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മീതെ കൂടെ ഒരു സെക്കൻഡ് ലെയറും കൂടിയും നമുക്ക് ഇതളുകൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഇതളുകളും കൂടിയും ടെക്സ്റ്റേഴ്സ് ആഡ് ചെയ്തു. പിന്നെ സെൻറ്ററിൽ കുറച്ച് ഡോട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂവ് റെഡിയായി. ഇനി ഇത് ഉണ്ടാക്കിയ ഉടൻ തന്നെ നമുക്കതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയ ഉടൻ തന്നെ ഈ ബോർഡിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വേറെ ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. അതല്ല, ഈ സ്ട്രക്ചേഴ്സ് എല്ലാം നമ്മൾ ആദ്യം ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെയാണ് ബോർഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അപ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രൂപങ്ങളൊക്കെ കുറച്ച് ഹാർഡായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും നല്ല ഗ്ലൂ വെച്ചിട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാണ്. പെയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ പൂക്കൾക്കൊക്കെ ഒരു യെല്ലോയും ഓറഞ്ചും കളർ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം സെൻറ്ററിലുള്ള റൗണ്ടിന് ആദ്യം ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കൊടുത്തതിന് ശേഷം ബ്രൗൺ കളർ വെച്ചിട്ടും കൂടി ഒന്ന് ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഫ്ലവേഴ്സിനൊക്കെ റെഡ് കളർ. എല്ലാ കളേഴ്സും യൂസ് ചെയ്തിട്ടുള്ളത് ആക്രിലിക് പെയിൻറ് തന്നെയാണ്. പിന്നെ ചെടിയുടെ ഇലയ്ക്കും തണ്ടിനും ഒക്കെ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. അടുത്ത് നമ്മുടെ ഫ്ലവർ വേസിന് നമുക്ക് ബ്ലാക്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബ്ലാക്ക് കളറ് നമ്മൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം അത് നന്നായി ഡ്രൈ ആവണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് മെറ്റാലിക് കളറിലുള്ള ബ്രൗൺ കളറാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മുടെ വിരലിൽ ചെറുതായിട്ട് ആ പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ടെക്സ്ചേഴ്സൊക്കെ ഇപ്പോൾ നല്ല ക്ലിയറായിട്ട് കാണാനുണ്ട്. ഇനി അതിനുശേഷം സെയിം കളർ വെച്ചിട്ട് ആ പൂക്കളുടെ സെൻറ്ററിലും കൊടുക്കുന്നുണ്ട്. ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യണത്. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള ആ ടെക്സ്റ്റേഴ്സ്, വോൾ പുട്ടി കൊണ്ട് കൊടുത്തിട്ടുള്ള ടെക്സ്റ്റേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റാലിക് കോപ്പർ കളർ കൊണ്ടാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നാലും അത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കാരണം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫൈനൽ ടച്ച് ചെയ്തിട്ടുള്ള വാർണിഷും കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ വോൾഡേക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രെയിം ചെയ്തിട്ടോ ഫ്രെയിം ചെയ്യാതെയോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ സമ്മാനിക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റാണിത്. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നും ഇത്രയ്ക്കൊക്കെ പണിയെടുത്തിട്ട് ഇപ്പോൾ ഇത് ഗിഫ്റ്റ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണോ, കടയിൽ പോയാൽ പെട്ടെന്നൊരു ഗിഫ്റ്റ് വാങ്ങാൻ കിട്ടില്ലയെന്ന്. എന്നാലും നമ്മുടെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയിട്ട് അതിന് കുറച്ച് ആൾക്കാരുടെ നിന്ന് അംഗീകാരം കൂടി കിട്ടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം സാറ്റിസ്ഫാക്ഷനും ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കഞ്ഞ കാര്യങ്ങൾക്ക് പോലും സന്തോഷിക്കുന്നവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടമായി എന്ന് വിചാരിക്കണോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.